ശ്രീജിത്തൻ ബിമിൻ മാലയിക്കൽ എന്നിവൾ തിരക്കഥ എഴുതി ആശീർവാദ ശ്രീവാസിൻ്റെ ബാനർ ആൻഡി പെരുമാർ നിർമ്മിച്ച് പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത ചിത്രം ബ്രോഡ് ആഡി ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് ഈ ചിത്രം വന്നിരിക്കുന്നത് നമുക്ക് ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങളെല്ലാം നോക്കാം എൻ വി ഫോക്സിൻ്റെ പുതിയൊരു വീടിലേക്ക് ഏവർക്ക് സ്വാഗതം മോഹൻലാൽ പൃഥ്വിരാജ് സുകുമാരൻ കനിഹ ലാലു അലക്സ് കലണി പ്രിയദർശൻ മീന സൗബിൻ ജഗദീഷ് ഉണ്ണിമുങ്കൻ എന്നിവരെ എല്ലാം ചേർത്തുകൊണ്ട് പൃഥ്വിരാജ സുമാരൻ സംവിധാന ചിത്രമായിരുന്നു ബ്രോഡ് ആഡി കോവിഡ് കാലഘട്ടമായതുകൊണ്ട് തന്നെ ഒരു ചെറിയ ക്യാൻവാസിലാണ് ചിത്രം വന്നിരിക്കുന്നത് പരിമിതമായ ലൊക്കേഷനുകൾ പരിമിതമായ ചെറിയൊരു കഥ ആ ഒരു ചെറിയൊരു പ്ലോട്ടിനെ വികസിപ്പിച്ച് സിനിമയാക്കി സംവിധാനം ചെയ്തിരിക്കുകയാണ് പൃഥ്വിരാജ് കുമാരൻ തികച്ചും ഒ ടി ജി ലക്ഷ്യമായി തന്നെ എടുത്ത സിനിമയാണ് ബ്രോഡാടി ഇതിൽ ജോൺ കാറ്റാടി എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത് മോഹൻലിൻ്റെ മകനായി ഈശോ ജോൺ കാറ്റാടിയായാണ് പൃഥ്വിരാജ് അതിരിക്കുന്നത് അന്ന എന്ന കഥാപാത്രമാണ് മീന ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മോനിലെ സുഹൃത്തായ കുരിനായി ലാലു അലക്സ് വരുന്നു ലാലു അലക്സിൻ്റെ ഭാര്യയാണ് കനിഹ വന്നിരിക്കുന്നത് കനിഹയുടെ മകളാണ് കളിനി പ്രിയദർശൻ കളിനി പ്രിയദർശനും അന്ന എന്ന കഥാപാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ട്രെയിലർ തന്നെ കാണാൻ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് അവർ തമ്മിലുള്ള പേരിൽ മാറിപ്പോകുന്നതെല്ലാം ട്രെയിലറിൽ വന്നു തന്നെയാണ് നേരത്തെ തന്നെ ഈ ഒരു രണ്ട് കുടുംബങ്ങളെ ചുറ്റിപ്പറ്റിയാണ് കഥ പറഞ്ഞു പോകുന്നത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടും അടുത്ത പ്രമേയം തന്നെയാണ് ചിത്രത്തിലുള്ളത് എന്നാലും ആ ഒരു പ്രമേയത്തെ വളരെയധികം മികച്ചതായിട്ടെടുക്കാനും ഒരു മികച്ച ഒരു ഫണ്ട് സിനിമയായിട്ട് എടുക്കാനും പ്രത്യേക കുമാനെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ വശങ്ങളൊന്നും പറയുന്നില്ല കാരണം സ്പോഴതുള്ളത് കൊണ്ട് കൂടുതൽ വിശദമായി തന്നെ കഥയിലേക്ക് കടക്കുന്നില്ല എന്നാലും ഒരു ചെറിയൊരു സംഭവം ആ സംഭവം ചുറ്റിപ്പറ്റി പോകുന്ന കഥ മോഹൻലാലും പൃഥ്വിരാജും തമ്മിലുള്ള കോമഡി സീനിലും വളരെ മികച്ചതായിരുന്നു ബ്രോഡ് ആഡി എന്ന തന്നെ അച്ഛനും മകൻ ബന്ധം വളരെ ഫ്രണ്ടായിട്ട് തന്നെ ഒരു അച്ഛനും മകനും ഒരു ഫ്രണ്ടാണെന്ന രീതിക്ക് തന്നെ നല്ല രീതിയിൽ കഥ പറഞ്ഞ് പോകുന്നുണ്ട് ചെറിയ പ്ലോട്ട് ആ പ്ലോട്ടിൽ തുടങ്ങി എവിടെയാണോ അവസാനിക്കുമെന്ന് കൃത്യമായി തന്നെ പ്രേക്ഷകർക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയ കഥ എന്നാലും അതിൽ തന്നെ സംവിധായകന മികവ് കൊണ്ട് വളരെയധികം ഫൺ എലമെൻറ്റ് കൊണ്ടുവന്ന ഒരു ഫൺ ഫാമിലി എൻ്ററൈൻമെൻറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പ്രജാസ് കുമാറിനെ ഈ സിനിമ കഴിഞ്ഞിട്ടുണ്ട് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ദീപദേവിൻ്റെ മ്യൂസിക്കാണ് വളരെയധികം ഒരു ഫൺ സിനിമയിൽ കൊണ്ടുപോകുന്നതിന് ബി ജിവിനെല്ലാം വളരെയധികം സാധിച്ചു മൂന്ന് പാട്ടുകളാണ് പ്രധാനമായി സിനിമയിൽ ടൈറ്റിൽ ചൈത്രി ആണ് ബാക്കി രണ്ടും അനുയോജ്യമായ രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് മികച്ച നിൽക്കുന്ന വശം തന്നെയാണ് ക്യാമറ വർക്ക് നോക്കിയാലും വളരെയധികം എടുത്തു വരേണ്ട കാര്യമില്ല ആ ഒരു പ്രോട്ടിന് തന്നെ ക്യാമറ എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഉള്ള സീനുകളായാലും ചെറിയ പരിമിതമായ ലൊക്കേഷൻ ആയാലും വളരെ ബോറടിയ രീതിയിൽ തന്നെ ലൊക്കേഷൻ കാഴ്ചകളെല്ലാം കൊണ്ടുപോകുന്നുണ്ട് ഒരു പരിമിതമായ ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ കോഡ് വിഷയമല്ല ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു കഥ എടുത്ത് ചെറിയ രീതിയിൽ കൊണ്ടുപോയ സിനിമ ചെന്നെയാണ് ബ്രോഡ് ആടി ഇതിൽ കഥയിലേക്ക് കൂടുതൽ കടക്കാത്ത കാര്യം സ്പോഴത ഉള്ളത് കൊണ്ട് മാത്രമാണ് കാരണം നമ്മൾ കണ്ടു മടുത്ത പ്രമേയം തന്നെയാണ് അത് എടുത്ത് പറയാൻ കഴിയും കണ്ടുമടത്ത പ്രമേയം അതിനെ സംവിധായക മികവുകൊണ്ടും അതിൻ്റെ ഒരു ഫൺ എലമെൻ്റ് എല്ലാം ചേർത്ത് കൊണ്ടൊരു ഫാമിലി ഫൺ എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിക്കാണ് പൃഥ്വിരാജ് സുമാരൻ ഈ ഒരു സിനിമ കൊണ്ടുവന്നിരിക്കുന്നത് കഥാപാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഹൻലാൽ അവതരിപ്പിച്ച ജോൺ കാറ്റാടി ഇടയ്ക്ക് ലാലിൻ്റെ മോത്ത് എക്സ്പ്രഷൻ വരുന്നില്ല എന്ന് കുറേ കാര്യങ്ങൾ ഇടയിൽ പറഞ്ഞു തന്നിരുന്നു പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല വളരെ മികച്ച രീതിയിൽ തന്നെ മോഹൻലാൽ ഇതിന്റെ ഫൺ എലമെന്റ് എല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട് സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെയും മികച്ച രീതിയിൽ ഫൺ എലമെന്റ് എല്ലാം കൊണ്ടുവന്ന് സിനിമയിൽ കയ്യടി വാങ്ങാൻ ലാലറിന് കഴിയുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ പൃഥ്വിരാജ് സുമാരൻ ലാലിൻ്റെ മകനായി പറയുന്ന പ്രതിരാജ് കുമാരൻ മികച്ച രീതിയിലുള്ള അഭിനയം തന്നെയാണ് പ്രതിയെ കുമാരൻ കാഴ്ച വെച്ചുള്ളത് ഫണ് കോമഡി കോമ്പിനേഷൻ വലിയ മികച്ചതായി കൊണ്ടുപോകാൻ രണ്ടര കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നെഗറ്റീവായി തോന്നിയൊരു കാര്യം സൗബിൻ്റെ ക്യാരക്ടർ അത്ര ഒരു ഡീപ്പായ ക്യാരക്ടറായി തോന്നിയില്ല വെറുതെ വന്ന സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് പോകുന്നതിൽ തോന്നി പിന്നെ ഉണ്ണി ഉണ്ണി ഉണ്ണിമോന്ദിന് വലിയൊരു കാര്യമായൊരു സ്ക്രീൻ സ്പേസോ കാര്യങ്ങളോ ഇല്ലായിരുന്നു ഒന്നിനൊരു സിനിമ വന്നുപോയി വെറുതെ ഉള്ളൊരു ക്യാരക്ടറായി അതും തോന്നിയായിരുന്നു ഇനി ഇതിൻ്റെ കഥാപാചത്തലം കഥാപാച്ചത്തലം നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ നമ്മൾ ഇതിനു മുമ്പും പല പല സിനിമകളിലും കണ്ടുമടത്ത സെയിം പ്രമേയം തന്നെയാണ് ഒരു മികച്ച ഒരു സിനിമയെ സൃഷ്ടിക്കാൻ പ്രത്യേക സുഗമാനം വളരെയധികം ശ്രമിച്ചുകൊണ്ട് കാരണം ഒരു ഫൺ എലവൻ്റെ ആഡ് ചെയ്തുകൊണ്ട് മികച്ച ഒരു ഫാമിലി ചിത്രമേ എടുക്കാൻ പ്രത്യേക സുഗമാനം വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് കാരണം ഒരു ക്ലീൻ ഫാമിലി എൻ്റെ തന്നെയാണ് ബ്രോഡാടി ധൈര്യമായി തന്നെ കാണാം എൻ്റെ മാത്രം ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ അഞ്ചിൽ മൂന്നേ പോയിന് അഞ്ച് റേറ്റിംഗ് കൊടുക്കാൻ വേണ്ടി ചിത്രമാണ് ബ്രോഡ് ആടി നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങൾക്ക് നിങ്ങൾ റേറ്റിംഗുകൾ നൽകാം ഇപ്പോൾ വീഡിയോ ഇഷ്ടമേ വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക